ലതിക സുഭാഷ് തന്നെ ഈ മണിക്കൂറിൽ നമുക്കൊപ്പം നമസ്തേ കേരളത്തിൽ ചേരുന്നുണ്ട്. ഇന്നലെ ആ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അവർ പറഞ്ഞത് എന്തായാലും മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കൽപ്പറ്റയിൽ ക്ഷമിക്കണം, ഒരു ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള അത്തരത്തിലുള്ള ആലോചനകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനവും എടുത്തതായി ഇന്നലെ അവർ പറയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഈ വലിയ ബഹളങ്ങൾക്കൊക്കെ ഒടുവിൽ ഇന്ന് ഈ പകലിലെത്തുമ്പോൾ അവർ എന്തെങ്കിലും പുതിയ നീക്കങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്നതടക്കം നമുക്ക് അറിയേണ്ടതുണ്ട്. ആർ പി വിനോദാണ് ലതിക സുഭാഷിനൊപ്പം ചേരുന്നത്. സുഭാഷ്, ലതികയോട് ചോദിച്ചു നോക്കാം വിനോദ്, എന്തായാലും ഒരു വലിയ ബഹളം നടന്ന ഒരു രാത്രിക്ക് ശേഷമുള്ള ഒരു പകലാണ്, എന്തെങ്കിലും പുതിയ ആലോചനകൾ അവർ എടുത്തിട്ടുണ്ടോ? എങ്ങനെ അവരുടെ തുടർ നീക്കങ്ങൾ? ഈ ആരും ഇന്നലെ ഒന്നും വിളിച്ചില്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു ആവർത്തിച്ച നേതാക്കൾ. പിന്നീട് ആരെങ്കിലും അവരെ വിളിച്ചിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം. ശാലിനി, ഇന്നലെ വൈകിയാണ് ലതിക സുഭാഷ് അവരുടെ ഏറ്റുമാനൂരുള്ള വീട്ടിലേക്ക് എത്തിയത്. നിരവധി പ്രവർത്തകർ അവരെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്താണ് ഇനി ലതിക സുഭാഷിന്റെ അടുത്ത നിലപാട് എന്നതിനെ കുറിച്ചാണ് ഇനി അറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു വരുന്നു. ഏറ്റുമാനൂരിൽ സ്വതന്ത്രയായി മത്സരിക്കുമോ, അതോ അവർ ഇനി മത്സരിക്കാൻ സാധ്യത ഉണ്ടാകുമോ, അതോ ഇനി ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? കാരണം യഥാർത്ഥത്തിൽ ഇന്നലത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഈ ലതിക സുഭാഷിന്റെ ഈ തലമുണ്ടനം ചെയ്തതിലൂടെ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിരവധി പേർ അവരെ വിളിക്കുന്നു. അല്പസമയം മുമ്പ് വി എം സുധീരൻ അവരോട് സംസാരിച്ചിരുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളെല്ലാം തന്നെ അവരോടുണ്ട്. ഇപ്പോൾ ഏതായാലും ലതിക സുഭാഷ് അവരുടെ വീട്ടിലാണ് ഉള്ളത്. നമുക്ക് അവരോട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് ചേച്ചി, എന്താണ് ഇനിയിപ്പോൾ അടുത്തുള്ള ഭാവി പരിപാടി? എന്താണ് പറയാനുള്ളത്? ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട ഒരു തീരുമാനമല്ല. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് അവരൊക്കെ എന്നെ വിളിക്കുകയായിരുന്നു. അപ്പോൾ അവർ എന്തു പറയുന്നു അത് ചെയ്യണം. കാരണം ഞാൻ ഇന്ന് എൻ്റെ ഞാൻ സ്നേഹിച്ച പ്രസ്ഥാനത്തിൽ എനിക്കുണ്ടായിരുന്ന ആ ഉത്തരവാദിത്വം രാജിവെച്ചവളാണ്. ഒരു ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പലരും റിബലൊക്കെ ആയിട്ട് നിന്നപ്പോൾ ഞാൻ അവരെ ഉപദേശിച്ചു. പാർട്ടിയില്ലാതെ നമ്മൾ ആരുമല്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാനതിന് നിർബന്ധിതയായി. പക്ഷേ ഞാൻ ആ കൂട്ടായ തീരുമാനം എടുത്ത് ആലോചിച്ച് ഉള്ളു, ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കും. അതാ ഞാൻ പറഞ്ഞത്, അതുൾപ്പെടെ എനിക്ക് ചിന്തിക്കേണ്ട ഒരുപാട് ആളുകൾ അത് വിളിച്ച് പറയുന്നുണ്ട്. അല്ല, ഞാൻ അവരുടെ തീരുമാനത്തിന് വിടുകയാണ്. കാരണം ഞാൻ ബലഹീനയാണ്. ഒരു തെരഞ്ഞെടുപ്പ് 89 മുതൽ എനിക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടയും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പാർട്ടി പ്രവർത്തകരുണ്ട്, അവരുടെയൊക്കെ കൈകൾ കെട്ടിവെച്ചിരിക്കുകയാണ്, അവർക്കൊന്നിനും പറ്റത്തില്ല. അപ്പോൾ അവരെ മാനസിക വിഷമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് കൂടുതൽ ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ല, അങ്ങനെ ഒരു അനുനയം എനിക്ക് അങ്ങനെ ഒരു അപകർഷണത്തിന് വേണ്ടിയല്ലല്ലോ. എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ഇത് ചെയ്യണമെന്നും ഞാൻ ആലോചിച്ചതല്ല. അതുകൊണ്ടാണല്ലോ ശ്രീ എ കെ ആന്റണിയോട് 8 ഞാൻ ഇത് പറഞ്ഞു. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റിന് ഒരു മത്സരിക്കാനായിട്ട് അല്ല, ലതിക സുഭാഷിനല്ല, ഞാൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കും. അങ്ങയോടെ ഞാൻ പറയുന്ന അങ്ങ് മറ്റുള്ളവരോട് പങ്കുവെക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാൻ എല്ലാവരോടും പറയാൻ തിരിച്ചു വിളിക്കും. പാർട്ടിക്ക് ഒരു വെല്ലുവിളി ആകില്ല, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവില്ല എന്ന് പറയുമ്പോൾ മത്സരിക്കുമ്പോഴും അതൊരു വെല്ലുവിളി തന്നെയല്ലേ ഫലത്തിലാവുക? അല്ല, ഞാൻ ആ വെല്ലുവിളി ആകുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നും സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെടാനുള്ള ആളാണോ? ഞാൻ മഹിളാ കോൺഗ്രസിന് 20% സീറ്റ് വേണമെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ 14 എങ്കിലും തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. 9 സീറ്റാണ് ഉള്ളത്. BJP 14, CPMന് 10. മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ചിരുന്നു. മുസ്ലിം ലീഗ് പോലും ഒരു വനിതയ്ക്ക് അവസരം കൊടുത്തു. അവരൊക്കെ കൊടുത്തത് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച ആളുകളാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു മേയർ ചെറിയ കുട്ടിയായി. അവർ വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോൾ മുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വരുന്നവരാണ്. അതേപോലെ കോൺഗ്രസ് എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടിക്ക് ഒരവസരം കൊടുത്താൽ അങ്ങനെയാകുമോ? എന്തെങ്കിലും ആരെങ്കിലും കാണിക്കുന്നത് കണ്ട് പിന്നെ അതിനെ അനുകരിക്കുന്നത് ശരിയാണ്? അങ്ങനെയാണെങ്കിൽ 16 വയസ്സിൽ തുടങ്ങിയ ഞാൻ, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ഇതുപോലെ വിഷ്വൽ മീഡിയ ഇല്ല. ഇപ്പം വിഷ്വൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഒഴുക്കിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ
അയാളെ വിശ്വസിക്കാതെ ആകെയാണ്. അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയില്ല, കാരണം ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു 6 വയസ്സ് മുതൽ ഞാൻ കാണുന്നതാണ്, ശ്രീ ഉമ്മൻചാണ്ടി MLA. ഈ ഏറ്റുമാനൂരിന് അപ്പുറത്ത് പട്ടമടം പാലം കഴിഞ്ഞ അയർക്കുന്ന പഞ്ചായത്താണ്, പുതുപ്പള്ളി നിയോജകമണ്ഡലം. എൻ്റെ അച്ഛൻ്റെ വീടാണ്, എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളെല്ലാം അവിടെയാണ്. അവിടെ അച്ഛൻ്റെ റിലേറ്റീവ്സ് ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. ആ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വേദികളിലൊക്കെ പാട്ടും പാടി അങ്ങനെ കണ്ടുവന്ന ഒരാളാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജനകീയ നേതാവ്. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയതും അതുകൊണ്ടായിരിക്കാം. ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് പർവ്വതീകരിച്ച് പറയാറില്ല. നിങ്ങളെപ്പോലും ഞാൻ വിളിക്കാറില്ല, മാധ്യമപ്രവർത്തകരെ പോലും. മാധ്യമങ്ങളെ പലപ്പോഴും ചർച്ചയ്ക്ക് വിളിക്കും, പ്രത്യേകിച്ച് മംഗളാ കോൺഗ്രസ് പ്രസിഡന്റായപ്പോൾ. എൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് വീട്ടിലെങ്കിലും ഒരു അത്യാഹിതം നടന്ന് ഓടി അവിടെ ചെല്ലുക. ഞാനത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കയ്യിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കെൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ മോശമാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതുവരെയും എന്നെ ശ്രീ VM സുധീരൻ വിളിച്ചു, സങ്കടം പറഞ്ഞു. ശ്രീ MM ഹസ്സൻ അവിടെ ഉണ്ടായിരുന്നു, എന്നെ ഷാനിമോൾ ഉസ്മാൻ വിളിച്ചു, ബിന്ദുകൃഷ്ണൻ വിളിച്ചു, അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ വിജയിക്കണം, മത്സരിക്കുക, ജയിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം അത് നിർണായ തീരുമാനമെടുക്കും. ഞാനൊരു അടിമുടി രാഷ്ട്രീയക്കാരി ആയിട്ടില്ല ഇതുവരെ. ഞാനെല്ലാം ഇങ്ങനെ വൈകാരികമായും ഹൃദയം കൊണ്ടും ഒക്കെ കാണുന്നതാണ്. അല്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഇത്തവണ ഏറ്റുമാനൂര് വേണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ മലമ്പുഴയിൽ ശ്രീ VS അച്യുതാനന്ദനെതിരെ പോയി മത്സരിച്ചതാണ്. അവന് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യവും ലതികയ്ക്ക് വേണ്ടിയാണ് സീറ്റ്, എനിക്ക് വേണ്ടിയല്ല കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് നൽകിയത്. ശ്രീ KR സുഭാഷ് വൈപ്പിനിൽ നിന്ന്, ഞാറക്കിൽ നിന്നും ഉൾപ്പെടെയുള്ള വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഒരു റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് മത്സരരംഗത്ത് നിൽക്കാൻ പാർട്ടിയിലെ പല നേതാക്കളും പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടുപേരോടെ മത്സരിക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും പരസ്പര പൂരകങ്ങളാണ് വിവാഹശേഷമെങ്കിലും ഞങ്ങൾ രണ്ടുപേരും അവനവൻ്റെതായ പന്ഥാവിലൂടെ കടന്നു വന്നവരാണ്. 1992 അദ്ദേഹം എന്നെ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ കോട്ടയം ജില്ലാ കൗൺസിൽ അംഗമാണ്, അദ്ദേഹം എറണാകുളം ജില്ലാ കൗൺസിൽ അംഗമാണ്. അപ്പോൾ പരസ്പരമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേരും ഒരാളായതുകൊണ്ട് ഒരാളുടെ കെയർ ഓഫിൽ വന്ന ഒരു പൊതുപ്രവർത്തനമല്ല. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത് ഞാൻ കൂടെ നിന്ന് പ്രവർത്തിച്ചു. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിലെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന ആളുകളും മറ്റുള്ള ആളുകളും ഗ്രൂപ്പ് ഭേദമന്യേ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ വോട്ട് ചെയ്യാത്തത് കൊണ്ട് അതിദയനീയമായി അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണുള്ളത്. 1 തവണ ജില്ലാ കൗൺസിലും 3 തവണ ജില്ലാ പഞ്ചായത്തിലും വൈപ്പിൻ നിയോജക മണ്ഡലത്തിൻ്റെ 2 ഭാഗങ്ങളിൽ നിന്നും നിരന്തരമായി വിജയിച്ചു വന്ന ഒരാൾക്ക് പറ്റിയ ഒരു പതനമാണത്. അപ്പോൾ പാർട്ടി തന്നെയാണ് ആ പരാജയത്തിന് കാരണം. ഞങ്ങൾ ഒരു സങ്കടവും പറഞ്ഞില്ല, പരാതി പറഞ്ഞില്ല. അല്ല ഞാൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തതിന് ശേഷം ഇനി ഒരു സീറ്റ് എനിക്കൊന്ന് മത്സരിച്ചൊന്ന് ജയിക്കാൻ വേണ്ടി ഞാൻ അത്ര ഒരു നിലപാടെടുക്കുന്നത് അല്ല. എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു സീറ്റ് തരാമെന്ന് പറഞ്ഞാലും ഇനി ഞാനിന് അത്തരത്തിൽ ഇത്തവണ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഈ കഴിഞ്ഞ 5-8 ദിവസങ്ങളായി എന്നെ നിരന്തരമായി വിളിക്കുന്നു. KPCC അധ്യക്ഷനെ പോലും ഞാൻ അവസാന ദിവസങ്ങളിൽ പോലും വിളിച്ചു. അദ്ദേഹത്തിന്റെ PA എത്രയോ പ്രാവശ്യം വിളിച്ചു, രാവേറെ ചെന്നപ്പോഴും വിളിച്ചു. പക്ഷെ അവരാരും ഫോൺ പോലും എടുത്തില്ല, അല്ലെ അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയില്ല. സ്നേഹശൂന്യതയിൽ നിന്നും എന്ത് ലഭിക്കാനാണ്? നിലപാട് ഇപ്പോ ബിന്ദുകൃഷ്ണൻ മത്സരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കുറെ ആളുകൾ ഇത്തവണ മത്സരിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അവരുടെ വിജയത്തിന് ഉൾപ്പെടെ ഒരു വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ലേ? അല്ല ഞാനതാണല്ലോ ഞാൻ പറഞ്ഞത്. എനിക്ക് പക്ഷേ എന്നെ വിശ്വസിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് KSU നിന്ന് പോലും മഹിളാ കോൺഗ്രസിലേക്ക് വന്ന വനിതകളടക്കമുണ്ട്. ഞാനൊരു സ്ത്രീയാണ്, സ്ത്രീനീതിക്ക് വേണ്ടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ വാളയാർ അമ്മയുടെ തല മുണ്ഡനം ചെയ്തപ്പോൾ അതിന് ദൃക്സാക്ഷിയാകേണ്ടി വന്നു. അവരെ ആ കണ്ണീര് അണിഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ അവിടെ അവരെ ചേർത്ത് നിർത്തി ഞാനുണ്ടായിരുന്നു. ഞാൻ ഏതാണ്ട് 9 തവണ അവിടെ പോയി, 10-ാമത്തെ പ്രാവശ്യമാണ് ഈ ഇതുപോലെ അതിരാവിലെ ഞാൻ വാളയാറി പോയതാണ്. അപ്പോൾ ഞാനൊരു സ്ഥാനാർത്ഥി ആവുമെന്ന് ഞാൻ വിചാരിച്ചു. ആണെങ്കിൽ പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്ത്രീകൾക്കെതിരെയുള്ള
ഇതുപോലത്തെ നിലപാടുകൾക്കെതിരെ, സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ എൻ്റെ തലമുണ്ടനം ചെയ്താലോ? വാളയാറമ്മ കാസർഗോഡ് നിന്ന് വരുമ്പോഴേക്കും ഞാൻ എൻ്റെ വിചാരം ഞാൻ ഏറ്റവും ഒരു മത്സരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ പ്രസ്ഥാനം ജോസഫ് സാറ് തന്നെ പറഞ്ഞെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പോലും പറഞ്ഞു. ഞങ്ങളല്ല നിർബന്ധിക്കുന്നത്, നിങ്ങളുടെ ആളുകളാണ്. എന്റെ ആളുകൾക്ക് വേണ്ടാത്തത് എന്ന് പറയുമ്പോൾ അപ്പൊ എത്രമാത്രം എന്റെ മനസ്സിൽ വേദന ഉണ്ടെന്നൊന്ന് ആലോചിച്ചു. എനിക്ക് എന്റെ ഹോം കോൺസ്റ്റിറ്റുവൻസി എനിക്ക് ഇങ്ങനെ ഒന്ന് വിട്ട് കിട്ടിയപ്പോ അവിടെ അപ്പൊ ആരോ അതിന്റെ പിന്നിൽ അല്ല, അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം ഒരു നിലപാടെടുത്തത്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ ഒരു വനിതയാണ്, അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി അവരെ നേരിൽ കാണാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അല്ല, മഹിളാ കോൺഗ്രസ്സുകാര ദേശീയ അധ്യക്ഷക്ക് കത്തയച്ചിട്ടുണ്ട്, ഓൾ ഇന്ത്യ പ്രസിഡന്റിന് കത്തയച്ചിട്ടുണ്ട്. അവരാണ് എന്നോട് പറഞ്ഞത് ലതികാജി ഒരു സെക്കൻഡ് ഓപ്ഷൻ വേഗം അയച്ചുതരണം. അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് ചെന്ന് അത് മലമ്പുഴയിലെ എനിക്ക് അനുഭവം ഉള്ളതാണ്. ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും ഇലക്ഷനാണ് പത്തോ. ഞാൻ അങ്ങനെയൊന്നും ഒരു ബോധമുള്ള ആളല്ല ഞാൻ. അപ്പോൾ എന്തായാലും ഞാൻ വൈപ്പിന് എഴുതി വെച്ചു, കാരണം വൈപ്പിന് എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലമാണ്. സുഭാഷ് ചേട്ടൻ്റെ കൂടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞാൻ ഇപ്പോൾ ഉണ്ട്. 29 വർഷമായിട്ട് വൈപ്പിൻകരയുടെ മരുമകളാണ് ഞാൻ. അതുകൊണ്ട് ചെറായിലെ വീട് അവിടെയാണ്, ഒന്നുമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി കിടന്നുറങ്ങാമല്ലോ. സുഭാഷ് ചേട്ടൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ സുഭാഷ് ചേട്ടനെ വഞ്ചിച്ചതിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. ചൂടുവെള്ളത്തിൽ പോയ പൂച്ച പച്ചവെള്ളം കണ്ടാലും അരക്കും. എന്നാലും എൻ്റെ പാർട്ടിയെ എനിക്ക് മുഖം രക്ഷിക്കാമല്ലോ എന്ന് ഓർത്താൻ ഞാൻ അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പം വരും എന്നോട് ചില മാധ്യമപ്രവർത്തകർ എന്നോട് ഇന്നലെ ചോദിക്കുന്നുണ്ടായിരുന്നു അത് വന്നില്ലെങ്കിലോ എന്ന്. അപ്പോൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു വൈപ്പിന് ലതിക മത്സരിക്കുമെന്ന്. അത് ഒരു തന്ത്രപൂർവ്വമുള്ള ഒരു വഞ്ചനയായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ എന്നെ ആരും വിളിച്ചില്ല. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രസ്താവന ഞാനിങ്ങനെ നെഞ്ചിടിപ്പോടുകൂടി മാധ്യമപ്രവർത്തകർക്ക് ഒരു പക്ഷെ മനസ്സിലായി കാണുവല്ല ഞാൻ ഇങ്ങനെ കണ്ടത്. പെട്ടെന്നാണ് എനിക്ക് വലിയ പ്രതിഷേധമുയർത്തിയ ആ ദിവസത്തിന് ശേഷമുള്ള പകൽ വീണ്ടും ലതികാ സുഭാഷ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.